ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസി കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് എഗ്ലെസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡോണറ്റ്സ് റെസിപ്പിയുമായിട്ടാണ്. പക്ഷെ ഇതുപോലത്തെ ഒരു ഡോണറ്റ്സ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ ഷേപ്പിൽ ഡോണറ്റ്സ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് ഈസ്റ്റ് ആക്റ്റീവാക്കി എടുക്കാം. അപ്പൊ അതിനുവേണ്ടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മാമിൽക്കാണ്. അതിൽക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ചെറിയ തരിയോട് കൂടിയിട്ടുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈസ്റ്റ് നല്ലവണ്ണം ആക്റ്റീവ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും നല്ലവണ്ണം പതിഞ്ഞു പൊങ്ങി വന്നിക്കണം. അപ്പൊ ഇതുപോലെ വരണം. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പൊ 1 കപ്പ് പാലിലേക്ക് 2 കപ്പ് മൈദ ആ ഒരു കണക്കിനാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പൊടി ഈ ഒരു മൈദ നമുക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ ഏത് അളവ് പാത്രത്തിലാണോ പാലെടുക്കണത് അതേ അളവിൽ തന്നെ നമ്മൾ മൈദ എടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ആയിരിക്കും. ഇതിപ്പോ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒലീവ് ഓയിൽ അതുപോലെ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇതിപ്പോ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ ഇത് നല്ലവണ്ണം പതിഞ്ഞു പൊങ്ങി വരും. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയെന്ന് വെച്ചെങ്കിൽ എല്ലാതും ഒരേ അളവിലുള്ള ബോൾസ് ആയിട്ട് കിട്ടും. അപ്പൊ ഇനി നമുക്കിതൊന്ന് ബോൾസ് ആക്കി മാറ്റിയെടുക്കാം. അപ്പൊ കൈവശം ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാതും ഒരു ബോൾസ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പൊ അത്യാവശ്യം ഒന്ന് റൗണ്ടിൽ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് സെന്റർ ഭാഗം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് കുഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു സ്പൂണിന് പകരം നമുക്ക് കുപ്പിയുടെ അടപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു കട്ടർ ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന ശേഷം നമുക്ക് എല്ലാതും ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ കട്ടർ തന്നെ വേണമെന്നില്ല, നമ്മൾ കത്തി ഉപയോഗിച്ചും കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ എന്റെ കയ്യിലുള്ള കാര്യമാണ് ഞാനിത് എടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ ഇതിന്റെ സൈഡ് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പൊ നമുക്കൊരു ഫ്ലവർ ഷേപ്പിലായിട്ട് കിട്ടും. കണ്ടില്ലേ, അപ്പൊ വളരെ എളുപ്പമാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ പറ്റതിന് ശേഷം സെന്റർ ഭാഗം ഒന്ന് കൊഴിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ കൊഴിച്ചെടുക്കണത് നമ്മള് ലാസ്റ്റ് ക്രീം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ്. അപ്പൊ നിങ്ങൾ ക്രീം ഫില്ല് ചെയ്യണില്ലെങ്കിൽ ഇതുപോലെ കുഴിച്ചെടുക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ കട്ടിയതിനു ശേഷം ഇതിന്റെ സൈഡ് ഭാഗം ഏറ്റവും ലാസ്റ്റത്തെ ഭാഗം നമുക്കൊന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ഫ്ലവറിന്റെ ഷേപ്പ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പൊ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ നല്ലവണ്ണം ചൂടായി വരണം, എങ്കിലേ നമ്മുടെ ഈ ഒരു നമ്മുടെ ഡോണറ്റ്സ് നല്ലവണ്ണം പൊങ്ങി വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ഡോണറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് അത്യാവശ്യം ഇങ്ങനെ ഡബിൾ സൈസ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നല്ലൊരു കളറ് കിട്ടുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ നല്ലവണ്ണം ചൂടാക്കിയതിനു ശേഷം നമ്മുടെ ഈ ഒരു ഡോണറ്റ്സ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇതൊരു പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞ് പോകും. പക്ഷെ ഉൾഭാഗം അങ്ങനെ വെന്ത് വരില്ല, ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇത് 2 വശം നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കോരിയെടുക്കാം. അപ്പൊ വളരെ എളുപ്പമാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇത് ഫ്രൈ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കുഴിച്ച് കൊടുത്ത ഒരു ഭാഗത്ത് നമുക്ക് ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ വളരെ എളുപ്പമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇതിന് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലെയാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.
ഇനി എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാ പുതിയ വീഡിയോസ് നാളെ വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.